ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിനം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന് ആദരം അർപ്പിച്ച രാജ്യം. ലോകത്തിലെ അതിവേഗം വികസിക്കുന്ന വ്യോമയാന മേഖലകളിലൊന്നാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ മോർബിയിൽ തൂക്കുപാലം തകർന്ന് നിരവധി മരണം. ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. ഐസിസി പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ 5 വിക്കറ്റിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക. കേരളത്തിൽ തുലാവർഷം ശക്തമായി. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ആധുനിക ഇന്ത്യയെ രൂപീകരിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 147 ജന്മവാർഷികം രാജ്യമിന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ആയാണ് ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഒട്ടേറെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഡൽഹി സർവകലാശാലയിൽ നിന്നും രാഷ്ട്രീയ ഏകതാ ദിവസത്തിനോടനുബന്ധിച്ചുള്ള യൂണിറ്റി റണ്ണിന് നേതൃത്വം നൽകും. ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ യോഗേഷ് സിംഗ്, രജിസ്ട്രാർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയം, യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവരും യൂണിറ്റി റണ്ണിൽ പങ്കെടുക്കും. യൂണിറ്റി റൺ രാജ്യത്തെ ഐക്യം ശക്തമാക്കുമെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ കെവാദിയ സന്ദർശിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. ഏകതാ പ്രതിമയിൽ ആദരമർപ്പിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ ദിവസ് ആഘോഷങ്ങളിലും പങ്കെടുക്കും. രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിലും അദ്ദേഹം അധ്യക്ഷനാകും. ഹം ഏക് ഹേ ഹം ശ്രേഷ്ഠ ഹേ എന്ന വിഷയത്തിൽ NCCയുടെ പ്രത്യേക പ്രദർശനവും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തെക്കുറിച്ചുള്ള സാംസ്കാരിക പരിപാടിയും സമന്വയിപ്പിച്ചുള്ള പ്രകടനം ഏകതാ ദിവസ് ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും. പിന്നീട് ആരംഭ് 4.0 സമാപനത്തിൽ 97 കോമൺ ഫൌണ്ടേഷൻ കോഴ്സിന്റെ ഓഫീസർ ട്രെയിനികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ബനസ്കന്ദയിലെ തരാടിൽ 8,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് മോദി തറക്കല്ലിടും. ഇന്നലെ കെവാഡിയയിൽ മേസ് ഗാർഡൻ, മിയാവാക്കി ഫോറസ്റ്റ് എന്നീ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. 3 ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന കെവാഡിയയിലെ മേസ് ഗാർഡൻ രാജ്യത്തെ ഏറ്റവും വലിയ മേസ് ഗാർഡനാണ്. നാളെ രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിൽ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. ഇവിടെയും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സർദാർ പട്ടേൽ സ്മാരക പ്രഭാഷണത്തിന്റെ വാർഷിക പതിപ്പ് ആകാശവാണി ഇന്ന് പ്രക്ഷേപണം ചെയ്യും. ദേശീയ ഐക്യം പരമപ്രധാനമായി കരുതിയിരുന്ന ദാർശനികൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായാണ് ദേശീയ ഏകതാ ദിനമായ ഒക്ടോബർ 31 ആകാശവാണി സർദാർ പട്ടേൽ സ്മാരക പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും. സാക്ഷ്യം ഭാരത്, സശക്ത് ഭാരത് എന്നതാണ് ഈ വർഷത്തെ വിഷയം. ഇന്ന് രാത്രി 9:30 മുതൽ 10 വരെ ആകാശവാണിയുടെ മുഴുവൻ നിലയങ്ങളിലും പ്രഭാഷണം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും രാത്രി 10 മുതൽ 10:30 വരെ സർദാർ പട്ടേൽ അനുസ്മരണ പ്രഭാഷണം ഉണ്ടാകും. ഗുജറാത്തിലെ മോർബിയിൽ ഇന്നലെ വൈകിട്ട് മച്ചു നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം തകർന്നതിനെ തുടർന്ന് 121 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 170 പേരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പരിക്കേറ്റവർ രാജ്കോട്ടിലെയും മോർബിയിലെയും സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇന്നലെ രാത്രി മോർബിയിലെത്തി രക്ഷാപ്രവർത്തനം വിലയിരുത്തി. സംഭവം അന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ 5-അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ NDRF, SDRF, ആർമി, നേവി, എയർഫോഴ്സ്, ഫയർഫോഴ്സ് എന്നിവയുടെ അധിക സംഘങ്ങളെ മോർബിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. മോർബി പാലം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിൽ ഇന്ന് നടത്താനിരുന്ന റോഡ് ഷോ പ്രധാനമന്ത്രി റദ്ദാക്കി. പ്രധാനമന്ത്രിയുടെ വിർച്വൽ സാന്നിധ്യത്തിൽ നടത്താനിരുന്ന പേജ് കമ്മിറ്റി സ്നേഹമിലൻ പരിപാടി മാറ്റിവച്ചതായി BJP ഗുജറാത്ത് മീഡിയ സെൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാനും പ്രധാനമന്ത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യോമയാന മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പാണ് വഡോദരയിൽ വിമാന നിർമ്മാണ കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യാത്രാ വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ഇന്ത്യ ഉടൻ സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വഡോദരയിലെ ടാറ്റ എയർബസ് C295 വിമാന നിർമ്മാണ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ലോകത്തിലെ അതിവേഗം വികസിക്കുന്ന വ്യോമയാന മേഖലകളിലൊന്നാണ് ഇന്ത്യയുടേത്.
വിമാന ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സൌരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൌരോർജ്ജം രാജ്യത്തെ പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ മേഖലയിൽ ഉയർന്നുവരുന്ന അവസരങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളോടും ഗവേഷകരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഒറ്റ വിക്ഷേപണത്തിൽ 36 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ നേട്ടം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ രംഗത്തെ സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തത് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ 5 wicketsന് തകർത്ത് ദക്ഷിണാഫ്രിക്ക. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 133 റൺസ് എടുത്തു. ബർബഡ് ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 2 ബോൾ ബാക്കി നിൽക്കെ 137 റൺസ് എടുക്കുകയായിരുന്നു. 2020 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ ജോഡികളായ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം നേടി. ഇന്നലെ പാരീസിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ ലു ചിങ്യാവോ യാങ് പോഹാൻ സഖ്യത്തെ നേരിട്ടുള്ള ഗെയിമിൽ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡിയാണ് ഇവർ. ഈ വർഷത്തെ അണ്ടർ 17 വനിതാ ലോകകപ്പ് സ്പെയിനിന് ഇന്നലെ നവിമുംബൈയിൽ നടന്ന ഫൈനലിൽ സ്പെയിൻ കൊളംബിയയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തുകയായിരുന്നു. യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനിന്റെ 2 കിരീടമാണ് ഇത്. 3 സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ നൈജീരിയ പെനാൽറ്റിയിലൂടെ ജർമ്മനിയെ 3-2 പരാജയപ്പെടുത്തി. ആതിഥേയരായ ഇന്ത്യ 3 മത്സരങ്ങളും പരാജയപ്പെട്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായിരുന്നു. കേരളത്തിൽ തുലാവർഷം ശക്തമായി. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും മിന്നലിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര സംഘമെത്തി. ബംഗളൂരുവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ മേഖലാ ഓഫീസിലെ സീനിയർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ രാജേഷ് കേദാമണിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് ജില്ലയിലെത്തിയത്. പക്ഷിപ്പനിയുടെ വ്യാപനം, വൈറസിന്റെ സ്വഭാവം, പക്ഷികളെ കൊല്ലുന്നത് എന്നിവ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. ബീഹാർ, UP, ഡൽഹി എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉദയസൂര്യനെ പൂജിച്ച ശേഷം 4 നീണ്ട ഛത് പൂജ ആഘോഷങ്ങൾ ഇന്ന് രാവിലെ സമാപിച്ചു. സൂര്യ നമസ്കാരത്തിനുശേഷം ഭക്തർ 36 വ്രതാനുഷ്ഠാനം അവസാനിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ സിയോളിൽ തിക്കിലും തിരക്കിലുംപെട്ട് നിരവധി പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് യോളിന് അയച്ച കത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ദക്ഷിണ കൊറിയയിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാലോവിൻ ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഏകദേശം 151 പേരാണ് മരിച്ചത്. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. യോഗത്തിൽ സുപ്രധാനമായ സമുദ്ര വിഷയങ്ങൾ സംബന്ധിച്ച് സൈനിക തന്ത്ര ചർച്ചകൾ നടക്കും. 4 സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാവിക കമാൻഡർമാരുമായി സംവദിക്കും. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, ഇന്ത്യൻ കരസേനയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും മേധാവികൾ എന്നിവരും നാവിക കമാൻഡർമാരുമായി ആശയവിനിമയം നടത്തും. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 38 ചരമവാർഷിക ദിനം. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. എല്ലാ വർഷവും ഈ ദിവസം രാജ്യം ദേശീയ പുനർഅർപ്പണ ദിനമായി ആചരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിനം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന് ആദരമർപ്പിച്ച രാജ്യം. ലോകത്തിലെ അതിവേഗം വികസിക്കുന്ന വ്യോമയാന മേഖലകളിലൊന്നാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ മോർബിയിൽ തൂക്കുപാലം തകർന്ന് നിരവധി മരണം. ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ 5 തകർത്ത് ദക്ഷിണാഫ്രിക്ക. കേരളത്തിൽ തുലാവർഷം ശക്തമായി. ഇന്ന് 7 മഞ്ഞ ജാഗ്രത.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.